1897 കാലങ്ങളിൽ വലിയൊരു മഹാമാരി വന്നിരുന്നു ലോകത്ത്. ആ മഹാമാരിയിൽ ഒരു എഴുത്തുകാരി, അവരെല്ലാവരും വിളിക്കുന്നത് മഹാമാരിയുടെ കവി എന്നാണ്. കാത്ലീൻ ഒ മീറ എന്നാണ് ആ എഴുത്തുകാരിയുടെ പേര്. അവരൊരു കവിത എഴുതി. നമുക്കൊരു കവിത, അതിനെ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ആക്ച്വലി ട്രാൻസ്ലേഷൻ ഒട്ടും ഒരു യാന്ത്രിക പ്രവർത്തനമല്ല. ഡിക്ഷണറികൾ എടുത്തു വെച്ചിട്ട് ഒരു വാക്കിൻ്റെ സാധ്യതയുള്ള അർത്ഥങ്ങളെല്ലാം തിരഞ്ഞിട്ട് അർത്ഥം നിറയുന്ന വാക്കുകളെ ഒരു വിന്യാസ ഭംഗിയിൽ അടുക്കി വെക്കൽ കൊണ്ട് മാത്രമൊന്നും ട്രാൻസ്ലേഷൻ നടക്കില്ല. ട്രാൻസ്ലേഷൻ നിങ്ങൾ ഒന്നിനെ ജീവിക്കുമ്പോൾ, നിങ്ങൾ ഉള്ളിലേക്കെടുക്കുമ്പോൾ, നിങ്ങൾ ആഴത്തിൽ അതുമായി ഒരു ആത്മഭാവം, ഒരു തന്മയത്വം ഉളവായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതാതിരിക്കാനാവില്ല എന്ന ഒരു അവസ്ഥ വരുന്നു എന്നുള്ളിടത്തു നിന്നാണ് ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്. ഇത് കേൾക്കൂ, അന്നത്തെ മഹാമാരിയിൽ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള ഒരു മഹാമാരിയിൽ ഒരു കവി കുറിച്ചത്. പിന്നെ അവർ വീട്ടിൽ തന്നെ ഇരുന്നു, പുസ്തകങ്ങൾ വായിച്ചും കേട്ടും ആലസ്യപ്പെട്ടും വ്യായാമം ചെയ്തും കലകൾ മെനഞ്ഞും കളികളിൽ നേരം കളഞ്ഞും അങ്ങനെ അവരുടെ ചലനം നിലച്ചു. പിന്നെ അവരിൽ ചിലർ ആഴങ്ങൾക്ക് കാതോർത്തു, ഉള്ളകങ്ങളാൽ പൊരുൾ തേടി, മിഴികളാൽ അകലങ്ങൾ തേടി, താളത്തിൽ ചുവടുവെച്ചു, സ്വന്തം നിഴലിനെ നേരിൽ കണ്ടു, അങ്ങനെ വേറിട്ട വിചാരങ്ങളിൽ മേഞ്ഞു. പിന്നെ അവരുടെ പീഡകൾ ഒടുങ്ങി, അറിവ് കെട്ട് അപായപ്പെടുത്തി, മനമൊന്നിലുമുടക്കാതെ കൊടുതികൾ വിതച്ച് ഉയിരുറപ്പിച്ചവരെല്ലാം മാഞ്ഞുമറയവേ ഭൂമിയും മുറിപ്പാടുകളോരാതെ തളിർത്തു. പിന്നെ അവർ പുതുനിശ്ചയങ്ങളിൽ പുതു കാഴ്ചകളാൽ വാഴ്വിൻ്റെ പുതുവഴികൾ തീർത്തു. അങ്ങനെ തങ്ങളെത്തന്നെ വീണ്ടെടുത്ത് ഭൂമിയെ ഒന്നാകെ തോറ്റിയുണർത്തി. ഇതാണ് കവിത. ഒരു ദുരന്തം, ഒരു പ്രതിസന്ധി നമ്മളെ വല്ലാതെ അസ്വരസപ്പെടുത്തിയേക്കാം, തളർന്നു പോയേക്കാം, ചിന്തകളിൽ മൗഢ്യം ബാധിച്ചേക്കാം, ഇനിയൊന്നിനും വയ്യ എന്നിടത്തേക്ക് നമ്മൾ ചെന്നൊടുങ്ങിയേക്കാം. മാഷ് പറഞ്ഞ യവന കഥകളുടെ ഒരു ഭാഗം ഇതേ എപ്പിമെത്യൂസും പ്രൊമിത്യൂസും കൂടെ പണ്ടോറയുടെ പെട്ടിയുടെ പിന്നാലെ നടന്ന ഒരു കഥയുണ്ട്. ഈ സഹോദരങ്ങളുടെ അടുത്തേക്ക് പണ്ടോറ അയക്കപ്പെടുകയാണ് ഒരു വിചിത്രമായ പെട്ടിയുമായിട്ട്. ആ പെട്ടിയിൽ എന്തൊക്കെയോ ഉണ്ട്. പണ്ടോറ ഒരിക്കലും ഈ പെട്ടി താഴെ വയ്ക്കില്ല. പ്രൊമിത്യൂസിന് വലിയ ആകാംക്ഷയൊന്നും അതിലില്ല. എപ്പിമെത്യൂസ് അങ്ങനെ അല്ല. അവനൊരു അവിവേകിയായിരുന്നു. അവനെല്ലാം അപ്പത്തന്നെ ചെയ്യണം, കാത്തിരിക്കാനേ ആവില്ലായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ കുളിക്കാനായി പണ്ടോറ പോയ സമയത്ത് എപ്പിമെത്യൂസ് ഈ പെട്ടി കൈക്കലാക്കുന്നു, വലിച്ചു തുറക്കുന്നു. അതിനകത്ത് നിന്ന് ക്ഷുദ്രജീവികളെല്ലാം പുറത്തേക്ക് ചാടി. മനുഷ്യർക്ക് മുഴുവൻ യാതനകളും വേദനകളും അസഹ്യതകളും ഒക്കെ പ്രദാനം ചെയ്യുന്ന മഹാമാരികളും രോഗങ്ങളും നിരാശകളും വിഷാദക്കയങ്ങളും ഒക്കെ ഒന്നായി പുറത്തു ചാടി. ഭയപ്പാടോടെ അവൻ പെട്ടി തിരിച്ചടച്ചു, വലിയ വായിലേ കരഞ്ഞു. പ്രൊമിത്യൂസ് വന്നു. എന്തിനാണ് നീ പെട്ടെന്ന് പെട്ടി അടച്ചത്? എന്തായാലും നീ തുറന്നില്ലേ, അത് തുറന്നു തന്നെ ഇരിക്കട്ടെ. അവൻ ഭയന്നു. ഇല്ല ഇല്ല, എനിക്കിനി ഈ പെട്ടി തുറക്കാനാവില്ല.
വല്ലാത്ത അബദ്ധമാണ് ഞാൻ കാണിച്ചത്. എൻ്റെ അവിവേകത്തിൻ്റെ ശിക്ഷ വളരെ വലുതായിരിക്കാം. ഇപ്പം പ്രൊമിത്യൂസ് പറഞ്ഞു, ഇല്ല തുറക്കൂ, നീ തന്നെ തുറക്കൂ വീണ്ടും ആ പെട്ടി. എപ്പിമെത്യൂസ് തുറക്കുന്നു. അതിലവശേഷിക്കുന്നത് ചിറകനക്കാൻ പോലും ആകാത്ത വിധത്തിലിരിക്കുന്ന ഒരു കുഞ്ഞ ചിത്രശലഭമായിരുന്നു എന്ന് പറയും. പ്രൊമിത്യൂസ് പറയും, തുറന്നുവിടു. ആ ചിത്രശലഭം പ്രതീക്ഷയുടെ ചിത്രശലഭമാണ്. എത്ര ദുരന്തം വന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പണ്ടോറ പെട്ടികളിൽ ഈ ദുരന്തമുഖങ്ങളെല്ലാം മാച്ചു കളയാനാവുന്ന തരത്തിലെ പ്രതീക്ഷ, ഹോപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. അതിമനോഹരമായ ഈ ഹോപ്പ് ഉണർത്തി തന്നെ ഇരിക്കുക എന്നതാണ് അധ്യാപകരുടെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയേണ്ടത്, ഒരു സാങ്കത്യം, പ്രസക്തി. അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഈ പ്രതീക്ഷ നിലനിർത്താൻ കഴിയുന്നതിലാണ്. ഒരു 21 വയസ്സിൽ മലയാളം അധ്യാപികയായി തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ജൂനിയർ ലെക്ചററായിട്ട് കയറിയ ആളാണ് ഞാൻ. എൻ്റെ എം എ പരീക്ഷ കഴിഞ്ഞ്, അതിൻ്റെ വൈവയും കഴിഞ്ഞ് റിസൾട്ട് വരുന്നതേയുള്ളൂ. അപ്പോഴത്തേക്കും ഇവർ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു, തിരുവനന്തപുരത്ത് തന്നെയാണ്. ആപ്ലിക്കേഷൻ കൊണ്ടിടുമ്പം വെയിറ്റിംഗ് ഫോർ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൂടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ഞാൻ പോകുമ്പോൾ തന്നെ എന്നെക്കാളും വലിയ കുട്ടികൾ ക്ലാസ്സിലിങ്ങനെ ഇരിപ്പുണ്ട്, പ്രീ ഡിഗ്രി ക്ലാസ്സിലൊക്കെ ബാക്കിയിരുന്ന്, ആ ശരി എന്നാൽ പിന്നെ തുടങ്ങ് ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഞങ്ങളാണ് ആദ്യത്തെ വിദ്യാർത്ഥികൾ, കാണട്ടെ എങ്ങനെ പഠിപ്പിക്കാനറിയാമെന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് തുടങ്ങട്ടെ കേട്ടോ, നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി ഞാൻ ആരംഭിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. കാരണം ഞാൻ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിജീവനത്തിൻ്റെ നാളുകളായിരുന്നു അതൊക്കെ. പഠിപ്പിച്ച് പഠിച്ച ആളാണ് ഞാൻ. വീട്ടിൽ നിന്നും അങ്ങനെ കാശൊന്നും തന്ന ധാരാളിത്തത്തിൽ നമുക്കൊന്നും, എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറയൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് 2-3 മൈലുകളോളം നടന്നാണ് സ്കൂളുകളിൽ പോവുക. പിന്നെ കൺസെഷൻ എടുക്കാനുള്ള പൈസ, ക്ലാസ് വീട്ടിൽ ട്യൂഷൻ എടുത്തിട്ട് കൺസെഷൻ എടുക്കാനുള്ള പൈസ ഉണ്ടാക്കുക. പിന്നെ വർഷത്തിൽ 1-2 തവണ മാത്രം തരുന്ന വസ്ത്രം പല വർഷങ്ങളുടെ വസ്ത്രങ്ങളോടൊപ്പം എടുത്ത് ഉടുത്ത് നടക്കുക. ഒരു പൊന്നുപോലും കാതിലുണ്ടാവാതിരിക്കുക. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട 5 മക്കളുടെ കൂടെ ഒരു പട്ടാളക്കാരൻ്റെ, അതും ചെറിയ റാങ്കിലുള്ള ഒരു പട്ടാളക്കാരൻ്റെ, എങ്കിലും ദേശസ്നേഹിയായ എന്താണ് മതേതരത്വവും ഭാവവും ഒക്കെ അങ്ങനെയാണ് കിട്ടിയത് നമുക്ക്. ഏ വത്തൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിച്ച ഒരാൾക്ക് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, പഠിക്കുക, വേറെ രക്ഷപ്പെടാൻ ഒരു മാർഗവും നിനക്കില്ല. പഠിച്ച് വലുതായി ഇളയ കുട്ടികളെ നോക്കുക. അപ്പം ഞാൻ ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എൻ്റെ കുട്ടികളോട് ആദ്യം ഞാൻ പറഞ്ഞത് ഇതുതന്നെയാണ്, എൻ്റെ അമ്മ 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അമ്മയുടെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ അമ്മ മരിച്ചത് കാരണം അച്ഛനെ തൊഴിലെടുത്ത് കുട്ടികൾക്ക് എത്തിക്കുക, ഒരൊറ്റ പെൺകുട്ടിയും 3 സഹോദരങ്ങളും ഉള്ള ഒരു കൊച്ചു വീട്ടിൽ ഇവളാണ് കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും ഒക്കെ. അപ്പച്ചൻ കൂടെ വന്നിരിക്കും. ഒരു ചേച്ചിയുള്ളത് കന്യാസ്ത്രീയാക്കി ആദ്യമേ പോയി കഴിഞ്ഞിരുന്നു. ആരുമില്ല വീട്ടിൽ വേറെ. അങ്ങനെ ഒരു കടലോര ഗ്രാമത്തിലെ കഥയാണ് എൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത്. പക്ഷെ അമ്മ ഒരു കടലായിരുന്നു എന്നുള്ളതാണ്. ഈ അടുത്താണ് എൻ്റെ അമ്മ പോയത്. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ ആ വാക്കും കൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കയറുന്നത്. ഇളയ കുട്ടികളെ നോക്കുക എന്നാണ്. ഈ ഇളയ കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് ഒരു മെൻറ്ററിൻ്റെ ജോലിയാണ് എന്നാണ് ഞാൻ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞത്. ഒരു അധ്യാപിക, സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെ ഞാൻ മനസ്സിൽ അതേ 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 എന്ന് കൂടെ മൂളുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്കൊരു ക്ലാസ് മണിക്കൂർ പോയതറിയാതെ കുട്ടികളെ പിടിച്ചിരുത്തണമെങ്കിൽ ഒന്ന് നിങ്ങൾ തന്നെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരിക്കണം എന്നുള്ളതാണ്. ഇനി എത്ര ജന്മങ്ങൾ തന്നാലും ഒരു അധ്യാപികയായി ജനിക്കാൻ വീണ്ടും വീണ്ടും മോഹമുണരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ലോകമുണ്ടാവണം. ഒരു മനസ്സുണ്ടാകണം. കൊതിയാകുന്നു പഠിപ്പിക്കാനെന്ന് തോന്നണം. ഈ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളുണ്ടെങ്കിലും ക്ലാസ് മുറിയിൽ ചെന്ന് നിന്ന് കഴിയുമ്പം എല്ലാം ഇങ്ങനെ ഷട്ടറിട്ടതുപോലെ അടഞ്ഞു പോകും.
നമ്മുടെ ബസ് കിട്ടായുക, വീട്ടിൽ ഭക്ഷണം എടുക്കാതിരിക്കുക, വഴക്കുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വഴിയിൽ സാമ്പത്തികം, ഇനിയിപ്പോൾ എന്നാ ശമ്പളം കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ഈ ആകുലതകളും അപര്യാപ്തതകളും ഒക്കെ നമ്മൾക്കുണ്ടാവാം. പക്ഷെ ക്ലാസ്സിൽ ഈ ചിരിച്ചുകൊണ്ട് വളരെ ഈണത്തിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് ഈ നഴ്സറി കുട്ടികളെ പോലെ തന്നെ കോളേജിലെ കുട്ടികളും പറയും. അവരങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. എണീച്ചു നിന്ന് തലയൊക്കെ ചെറിഞ്ഞ് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ചിരിച്ച് കാണിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന നമ്മളുടെ മനസ്സിനേക്കാൾ മൗഢ്യമുള്ള മനസ്സുകളാണ്, തളർന്നേ പോയ യുവത്വമാണ്, അവശമായ ഈ പറയുന്നത് പോലെ പ്രണയമൊക്കെ അതിൻ്റെ മേൽ വീണ്ടും അവശത കൂടുതൽ ഉണ്ടാക്കുന്ന, ഒരിടത്തും ഒരു പിടിവള്ളി കിട്ടാതിരിക്കുന്ന യുവത്വവും കൗമാരങ്ങളും ഒക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ചെന്ന് ക്ലാസ്സിൽ കയറുമ്പോൾ കാണുന്നത്. ഇവർക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് പിന്നെ എന്താ പറ്റുക? നിങ്ങൾക്ക് പൂക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ മറ്റ് സ്വകാര്യ ദുഃഖങ്ങളെയും അസ്വസ്ഥതകളെയും എല്ലാം ഷട്ടറിട്ട് അടച്ചു കളഞ്ഞ് നമ്മളൊരു അതീത ലോകത്ത് പ്രവേശിക്കുകയാണ്. ആ ലോകത്ത് നിങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കരുത്. അസാമാന്യ സാധ്യതകളുള്ള മനസ്സുകളെയാണ് നിങ്ങളിങ്ങനെ കയ്യിലെടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ നിൽക്കുന്ന ധൈര്യം അതാണ്. എനിക്ക് വാസ്തവത്തിൽ ഒന്നും അറിയില്ല. സാറ് പറഞ്ഞ പോലെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ല വരുന്നത്. ഈ കാത്രീൻ ഓ ലെമീറിൻ്റെ കവിതയൊക്കെ ഞാൻ എൻ്റെ നോട്ട്സ് ഒന്നും ഇപ്പോൾ എടുത്തതേ ഉള്ളൂ ഇവിടെ ഇരുന്നപ്പോൾ. പക്ഷേ ഇത് വരും. കാരണം നിങ്ങളെ അധ്യാപകരാക്കുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ എന്താ പറയേണ്ടത്, ഒരു ഒരു ഉപാധികളില്ലാത്ത, ആരെന്നോ എന്തെന്നോ ഏതെന്നോ ഒന്നും ചികയാത്ത ഒരു ലോകം ഇരിപ്പുണ്ട് അവിടെ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഈ പടം പൊഴിക്കുകയാണ്. നിങ്ങളുടെ ഡോൺസ്, ഹാവ് നോട്ട്സ് എന്നൊക്കെ പറയുന്ന പടങ്ങളെല്ലാം അവിടെ പൊഴിച്ചു കളയുന്നു. ഏറ്റവും അധികം ജനാധിപത്യപരമായ ലോകം ക്ലാസ് മുറിക്കകത്താണുള്ളത്. അധ്യാപകന് നിങ്ങൾ ആരെന്ന് അറിയുകയേ വേണ്ട. എങ്കിലേ നിങ്ങൾ യഥാർത്ഥത്തിൽ അധ്യാപകരാകൂ. നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചിട്ട് പിന്നെ ആ വാല് പിടിച്ച് എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണം. പേഴ്സണലായിട്ട് കുട്ടികളെ അറിഞ്ഞിരിക്കണം. പക്ഷെ അതൊരിക്കലും അവരെ പരസ്പരം വിവേചിച്ച് മാറ്റി നിർത്താനായിരിക്കരുത്. ഏത് പേരിട്ടാലും അവരെ ഏറ്റവും അധികം അനുമോദിക്കുക, ആ പേരിനെ ആദരിക്കുക. പേരിൻ്റെ പിന്നിൽ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു ഹൈബർനേഷനിലിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ തൊട്ടുണർത്താൻ പോവുകയാണ്. നമ്മൾ ആ വ്യക്തിത്വത്തിന് പുതിയ മാനങ്ങൾ കൊടുക്കുകയാണ്. ആ വ്യക്തിത്വത്തിന് പ്രതീക്ഷകളേകുകയാണ്. ലോകം അസുന്ദരമല്ല, എങ്കിലും ഈ ലോകം ജീവിതവ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ. നമുക്കൊരിക്കലും അവരോട് എടേ ഇവിടെ ഒന്നും ഒരു രക്ഷയില്ല കേട്ടടേ, ഞാനേ അടുത്തു കഴിഞ്ഞു, ഇനി നീയൊക്കെ എന്ത് വേണോ ചെയ്തോ, ഈ നമ്മളൊന്നും ശരിയാവാൻ പോകണില്ല, ഈ നാട് ശരിയാവാൻ പോകണില്ല, ഈ ലോകം ശരിയാവാൻ പോകണില്ല, ജീവിതം ശരിയാവാൻ പോകണില്ല, ഞാനും ശരിയല്ല, നിങ്ങളും ശരിയല്ല, ഇമാതിരി പറയാൻ ഒരു അധ്യാപകനും കഴിയില്ല. അതൊക്കെ കവലകളിൽ നമുക്ക് പ്രസംഗിക്കാം. പക്ഷെ ക്ലാസ് മുറികളിൽ നമ്മൾ മറ്റൊരു ഉണർവിലേക്ക് നിൽക്കുകയാണ്. പ്രതീക്ഷ മാത്രമേ കയ്യിലുള്ളൂ. കാരണം മുന്നിലിരിക്കുന്നത് മുഴുവൻ അസാമാന്യ പ്രതിഭയുള്ള, അനന്ത സാധ്യതയുള്ള മനസ്സുകളുടെ ഉടമകളാണ്. അവരാരായിത്തീരുമെന്ന് എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും പറയാൻ പറ്റില്ല. ആദരിക്കുക. വിദ്യാർത്ഥിയെ ആദരിക്കാതെ ഒരു ക്ലാസ് എടുക്കരുത്. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞിരുകയാണ്, ചിലപ്പോൾ ഈ ക്ലാസ്സിലിരുന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുമോ സ്വയം എന്ന് പറയുമ്പോൾ, ആ ബാക്ക് സീറ്റിലിരിക്കുന്ന നല്ല തടി മുടുക്കുന്ന വെച്ചാൽ അവൻ ഊതിയ ഞാൻ വീഴും, അങ്ങനത്തെ ഹെഫ്റ്റി ആയിട്ടുള്ള ആ ഒരു ആൺകുട്ടി എണീച്ചു നിന്നിട്ട്, ഞാൻ ജോൺസൺ, വരുന്നത് പൂവാർ, എൻ്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ അപ്പം കയ്യടിച്ചു, മിടുക്കൻ എന്നാണ് പറഞ്ഞത്. കാരണം അവനൊരു നിഷേധിയെപ്പോലെ സംസാരിക്കുകയായിരുന്നു. ലോകം അവനെ അങ്ങനെയാണ് വളർത്തിയത്. സമൂഹത്തിൻ്റെ വിവേചിക്കപ്പെട്ടിരിക്കുന്ന ക്ലാസിഫിക്കേഷൻസ് അല്ലേ, സ്ട്രാറ്റിഫിക്കേഷൻസ്, അത് അവന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നീയൊരു മീൻപിടുത്തക്കാരൻ്റെ മകനായതുകൊണ്ട് നീ അരികിലേക്ക് നീങ്ങി നിൽക്കുമെന്നാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ അവസാനം വന്നിരുന്ന് അവനും കടലിൽ പണിക്ക് പോകുന്നതാണത്രേ.
രാത്രി കടൽപ്പണിക്ക് പോയി അപ്പനെ സഹായിച്ചിട്ട് രാവിലെ വന്നിട്ട് അവൻ ക്ലാസ്സിൽ ഒരു ഡിഗ്രി എടുത്ത് കളയാം, ജോലിയൊക്കെ കിട്ടണമെങ്കിൽ, കാരണം കടലിനെ ഒരുപാട് ആശ്രയിക്കാനാവില്ല എന്ന് അവൻ മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ കുടുംബം മനസ്സിലാക്കിയിരിക്കുന്നു ഇവനെയെങ്കിലും നമ്മളൊന്ന് പഠിപ്പിച്ചു വിടാമെന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും അവനെ ഈ കോളേജ് സ്വീകരിക്കുക, ഈ ക്ലാസ്സുകൾ സ്വീകരിക്കുക എന്ന് നിശ്ചയമില്ല. അതുകൊണ്ടൊരു നിഷേധിയുടെ ഭാവത്തിൽ അവൻ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയ്യടിച്ചു, മിടുക്കൻ, നിൻ്റെ ആ നേരിനും നെറിക്കുമാണ് എൻ്റെ ഈ കയ്യടി എന്നാണ് ഞാൻ പറഞ്ഞത്. നേരായിരിക്കുക. അവനവൻ ആരാണോ ആ ഒരു തെളിഞ്ഞ കളങ്കമറ്റ നേർമയിൽ ജീവിക്കാൻ പഠിക്കുക. അതേ എന്നുള്ളത് എപ്പോഴും അതേ എന്ന് തന്നെ പറയുക, എന്ത് ഭീഷണി വന്നാലും. അല്ല എന്നുള്ളത് എപ്പോഴും അല്ല എന്ന് തന്നെ ആയിരിക്കും അധ്യാപകൻ്റെ ഒരു ഒരു ബേസിക് ഒരു 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 ക്വാളിറ്റി എന്ന് പറയുന്നത്, യോഗ്യത എന്ന് പറയുന്നത് നാവിൻ്റെ നേരുകളാണ്, നാവിലെ നേരുകളാണ്, ജീവിതത്തിലെ നെറിയാണ് എന്ന് നമ്മൾ പറയും. അപ്പം അതുകൊണ്ട് തന്നെ ഏത് ചായക്കടയിലും തട്ടുകടയിലും ഞാൻ പോയിരിക്കും, പിള്ളേർ വരും, ഹാ അരി ടീച്ചറേ ചായയാ, എനിക്കും കൂടെ അതാ വാ ചായ കുടിച്ചിട്ട് പോകും. ഞങ്ങൾ വൈകിട്ട് മൂന്നര കഴിഞ്ഞ് ചിലപ്പോൾ ഈ ഗ്രാമറൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്ത കുട്ടികളുണ്ട്, വളരെ ബുദ്ധിമുട്ട്. ക്ലാസ്സിൻ്റെ ടൈമിലൊന്നും അത് ഗ്രാമർ അവരെ കൂടെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നിൽക്കും, കാരണം എന്തായാലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി വന്നിരിക്കണതാണ്. ഒരു 10-30 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നാണ് നിൽക്കണത്. കൈനറ്റിക്ക് ഉള്ളപ്പോൾ കൈനറ്റിക്ക് ഓടിക്കും, അതല്ലെങ്കിൽ വണ്ടി കാറായപ്പോൾ കാർ ഓടിച്ചിട്ട് വരും. മൂന്നര കഴിയുമ്പോൾ ഞാൻ റെഡി, നിങ്ങൾക്ക് നിൽക്ക്, 5 മണിയുടെ വണ്ടിക്ക് പോകാതെ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഗ്രാമർ ഒന്നുകൂടെ നോക്കാം, ആ വിഭക്തികളൊക്കെ ഒന്നുകൂടെ പഠിക്കുക എന്ന് പറയും. ചായ അഞ്ചരുമോ? ഓ ശരി, ചായ അഞ്ചരാം. വിശക്കുന്ന വയറുകളാണെന്ന് ഓർത്തണം, ചായയും കടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് തിരിച്ചു വരും. എന്നിട്ട് ക്ലാസ് ഇരിക്കും, ബ്ലാക്ക് ബോർഡിൽ വിഭക്തി എല്ലാം എഴുതി 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 ഇങ്ങനെയെന്ന് പഠിക്കും. ആ വൈകുന്നേരങ്ങളിൽ ഇറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങളുടെ ഒരു 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 ഇനി ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് നോക്കുക വേണ്ട പറയും. അങ്ങനെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിതം സഫലമായി എന്നാണ് തോന്നുന്നത്. ഏതറ്റം വരെയും ഞാൻ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് ചേർത്ത് പിടിക്കാവുന്ന മാനസപുത്രന്മാരും പുത്രികളുമാണ്. സാറ് പറയുന്നുള്ള ചില വിദ്യാർത്ഥികളോട് അസാമാന്യമായ അസൂയ തോന്നും, കാരണം വന്നെന്ന് ഒരു ഒരു വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ച് ഒരു സെമിനാർ പറയൂ, നമുക്ക് ട്രാൻസ്ലേഷൻ അങ്ങനെ തുടങ്ങാമെന്ന് പറയുമ്പോൾ കാണാം, ഒരുത്തൻ എണീച്ചു ഇത്ര പൊക്കെയുള്ളൂ, ഇത്രയേ ഉള്ളൂ. പക്ഷെ അവൻ്റെ കണ്ണുകൾക്ക് അസാമാന്യമായ തിളക്കമുണ്ടെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അവൻ്റെ സീറ്റിൽ ഞാൻ അവിടെ പോയി ഇരുന്നു ക്ലാസ്സിൽ. ഞാൻ എനിക്കിഷ്ടമാണ് കുട്ടികളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കയറിയിരിക്കാൻ, ഒരു ഒരു ഇത് വരില്ല അവർക്ക്. നമ്മളെപ്പോഴും ഈ ഒരു ഹയറാർക്കിക്കൽ പാറ്റേണിലുള്ളത് കൊടുക്കാതിരിക്കണതാണ് നല്ലതെന്ന് തോന്നുന്നു. ആവശ്യത്തിലധികം അതുങ്ങളൊക്കെ ജീവിതത്തെ അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. നമ്മളും കൂടെ ഇവിടെ വേറൊരു ഒരു എന്താ പറയേണ്ടത് ഒരു ഹയറാർക്കി ഉണ്ടാക്കി എടുക്കേണ്ട കാര്യമില്ല. ധൈര്യം വേണം നമുക്ക്, നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോകരുത്, പിടിച്ചു വേണം. എങ്കിലും നിങ്ങളെപ്പോലെ ഇരുന്ന് തന്നെയാണ് ഞാനും ഇവിടെ എത്തിയെന്നുള്ള ഫീലിംഗ് ഉണ്ടാവണം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പം ഈ കുട്ടി വന്ന് നിന്ന് ഞാൻ വായിച്ച് ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ച പുസ്തകം ആൽക്കമിസ്റ്റാണ് എന്ന് പറയുകയാണ്. ഞാൻ വാവ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു അലക്ഷ്യമെന്ന് തോന്നുന്ന തരത്തിൽ സാധാരണയുള്ളൊരു ജീവിത നിലവാരത്തിൽ നിന്ന് വരുന്നൊരു കുട്ടി വന്ന് ആൽക്കമിസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. ധന്യം, അധ്യാപനം ധന്യമാകുന്ന ഒരു മുഹൂർത്തമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതം, നമ്മൾ ക്ലാസ് മുറികളിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റുള്ളതെല്ലാം മറക്കുന്നു. പക്ഷെ തിരിച്ചിങ്ങ് എടുത്തു നോക്കൂ, ഇന്ന് എന്താണെന്ന് എടുത്തു നോക്കൂ. ഇപ്പം തന്നെ എന്താ പറയേണ്ടത്, ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ റെഡ്മിയിൽ കേൾക്കുന്ന വാർത്ത, സർക്കാർ ജോലിക്കാർക്കെല്ലാം അവരുടെ ഉണ്ടല്ലോ രീതി ഉണ്ടല്ലോ, ആർ ജെ മനു പറയുകയാണ് റെഡ്മിയിലെ 8-ൻ്റെ പണി കിട്ടാൻ പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക, ഇവൻ എന്താ ഈ പറഞ്ഞു വരണതെന്ന്. അപ്പോൾ എന്താ സംഭവം, അധ്യാപകർക്കും ബാക്കിയുള്ള ഗവൺമെൻറ് ജീവനക്കാർക്കും എല്ലാം ഇനി പഞ്ചിങ് മറ്റേ എന്താണ് സ്പാർക്ക് അല്ലേ, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ് ശമ്പളവുമായിട്ട് ഈ വരുന്ന സമയം. നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ ഒരു 5 മിനിറ്റ് താമസിക്കാം, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒരു 5 മിനിറ്റ് നേരത്തെ പോകാം. പക്ഷെ അത് ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ആയിരിക്കും ഇനി വെട്ടാൻ പോകുന്നത്. നമുക്ക് എല്ലാറ്റിനും കാശ് കൊണ്ട് പിഴ അടച്ചാലേ നമുക്ക് ബോധം വരൂ എന്നുള്ളതാണ്. വൈകി ക്ലാസ്സിലെത്തുന്ന ഒരു അധ്യാപകൻ, എങ്ങനെ അധ്യാപകൻ എന്ന് പറയാൻ പറ്റും? 9:30 കോളേജെങ്കിൽ 9 മണിക്കെങ്കിലും എത്തിയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യണം നമ്മൾ പറയും.
നമ്മുടെ എല്ലാ മറ്റു കാര്യങ്ങളും പടമൊക്കെ അങ്ങ് പൊഴിച്ചു കളഞ്ഞിട്ട് ഇനി ഇന്ന് എന്താണ്? അതുപോലെ എങ്ങനെ വീട്ടിൽ ചെന്ന് വായിക്കാതെ വന്നിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും? ഒരു മണിക്കൂർ നിങ്ങൾ എന്ത് പറയും? ഒരു മണിക്കൂർ പറയണമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ എന്താ പറയേണ്ട, നമ്മുടെ ഞാണൻ മേൽക്കളിയൊക്കെ കൊണ്ട് കുറേയൊക്കെ ചെയ്യാം. ഓ, കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചതിൻ്റെ നോട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. ഹേ മൂഢ മന്ദബുദ്ധി, നിൻ്റെ ബുദ്ധിയും ആ കഴിഞ്ഞ വർഷത്തെ നോട്ടിൽ കിടക്കുകയാണ്. കുറയ്ക്കണ്ടേ അതൊന്ന്? ചിസിൽ ചെയ്യുക എന്ന് പറയാം അല്ലേ, നമ്മൾ കൊത്തിയെടുക്കണം. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ കൊത്തിയെടുക്കും തോറും ഷാർപ്പൻ ചെയ്യുന്ന സംഭവമാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ നാവിൻ്റെ ബലം എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ ഈ ചിസിൽഡ് പവർ മാത്രമാണ്. ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒരു ഒരു അടുത്തൂൺ പറ്റി എന്നുള്ള നിലയിൽ കൊണ്ടുവന്ന് ഈ കണ്ടം വെച്ച വണ്ടി എന്ന് പറയണ പോലെ കൊണ്ടിടാൻ പറ്റില്ല. ചുറ്റിനും കണ്ണുകൾ ഉണ്ടായിരിക്കുക, എല്ലാം കേൾക്കുന്ന ചെവി ഉണ്ടായിരിക്കുക. ബൈബിളൊക്കെ പറയുള്ളത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ കർത്താവ് ഇത് എന്തിനാണ് ഈ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്? സെൻസിബിലിറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ വ്യാഖ്യാനം കൊടുക്കുന്നു, വല്ലവരും വല്ലതും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലല്ലോ അതെന്താണ്, ഐ ഡിഡ്ന്റ് ഗെറ്റ് യു എന്നൊക്കെ നമ്മൾ പറയില്ലേ. സെൻസിബിലിറ്റി വേണം, നിങ്ങളതിലോട്ട് എത്തണം, നിങ്ങൾക്ക് നിങ്ങളുടെ ആസ്വാദന നിലവാരം അങ്ങറ്റത്തേക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഇതൊരു ചലഞ്ചിങ് ലൈഫ് അല്ലെങ്കിൽ പിന്നെ എന്ത് ത്രില്ലാണ് ജീവിതത്തിലുള്ളത്? ഒരു ക്ലാസ്സിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ക്ലാസ് എൻ്റെ ആവേശമാണ്. ഈ കാത്തിരിക്കുന്ന മുഖങ്ങൾ, കേൾക്കാൻ ചെവി തരുന്ന മനസ്സുകൾ ഒക്കെ നമ്മളെക്കൊണ്ട് കൂടുതൽ കൂടുതൽ ഇനിയും ഇനിയും ഇതിനപ്പുറം ഇനിയും ഉയരങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ വായന എന്ന് പറയുന്നതിന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീട്ടുകാര്യം പോലും ഒരിക്കലും അങ്ങനെ ഗൗരവമായിട്ട് എടുത്തു നോക്കിയിട്ടില്ല. പാചകമൊക്കെ ചെയ്യുന്നത് കലാപരമായിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കെന്ന് കുറേ അരി ഇടുക, കുറേ ഇതിടുക, അതിടുക അങ്ങനെയൊന്നും പറ്റില്ല. എനിക്കതിനെ നല്ല ഭംഗിയായി വെച്ച് വിളമ്പിയൊക്കെ എടുക്കണം. അതൊക്കെ വല്ലപ്പോഴും മാത്രം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിക് പരിപാടിയാണ്. കാരണം ഹൃദയകുമാരി ടീച്ചറ് ഒരിക്കൽ ഞങ്ങൾ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ വന്നു. കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹൃദയകുമാരി ടീച്ചർ എന്ന് പറയുന്നത് സുഗതകുമാരി ടീച്ചറിൻ്റെ ചേച്ചിയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്ന ഇംഗ്ലീഷ് പ്രൊഫസറാണ് അവർ. അവരുടെ അടുത്തൊന്നും നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല. അഗാധമായ ഒരു ജ്ഞാന സമ്പത്താണ് അവരുടെ ഉള്ളിൽ. സൗമ്യയായി വളരെ ലളിതയായി അവരിങ്ങനെ നടക്കും. വേഷമൊക്കെ വളരെ ഇങ്ങനെ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമൊക്കെ ഇട്ടിട്ടേ നടക്കുള്ളൂ. ടീച്ചറിനെ ഇതുപോലെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് നമ്മളോട് വിളിച്ചു കോളേജിൽ. ഇപ്പോൾ പറയുന്നത് നിങ്ങളെല്ലാം പി ജി കഴിഞ്ഞ ആളുകളാണ്, പി എച്ച് ഡി ഒക്കെ ചെയ്യുന്നവരോ ചെയ്ത് കഴിഞ്ഞവരോ ഒക്കെ ഉണ്ടാകും. നിങ്ങൾ അക്കാഡമീഷ്യൻ എന്ന് നിങ്ങളെ വിളിക്കണമെങ്കിൽ നിങ്ങളെന്താണ് വീട്ടിൽ പോയാൽ ചെയ്യുന്നത്? നിങ്ങൾ ഈ 9:30 വരെയുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വീട്ടിൽ മറ്റുള്ള മണ്ടെയ്ൻ വർക്ക്സ് എന്നാണ് ടീച്ചർ പറയുന്നത്, ഇങ്ങോട്ടൊന്നും തരില്ല. നിങ്ങളുടെ കായികമായും മാനസികമായും നിങ്ങളുടെ ശേഷിയെ മുഴുവൻ ഊറ്റിയെടുക്കുന്ന, നിങ്ങളുടെ ഊർജത്തെ മുഴുവൻ വലിച്ചെടുക്കുന്ന, ഒരർത്ഥവുമില്ലാതെ നിരന്തരം ചെയ്തു കൂട്ടുന്ന, നിത്യേന നിങ്ങൾ എന്നിട്ട് ഒ സി ഡി ബാധിച്ചതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പണികളുണ്ട്. ഈ വേതാളത്തിന് എങ്ങനെയാണ് അക്ഷരം, ഈ വേതാളത്തിന് എങ്ങനെയാണ് പ്രതീക്ഷ ഒക്കെ കൈവരുക? ഇത് വിടുക എന്നാണ് പറയുന്നത്. ഇതിന് നിങ്ങൾ നിങ്ങൾക്ക് ശമ്പളമൊക്കെ വാങ്ങിച്ചല്ലേ ജോലി ചെയ്യണത്. അപ്പം ഇത് ചെയ്യാൻ വേറൊരു കുടുംബത്തെ കൂടെ സഹായിക്കുക, അവർ വന്ന് ഇതൊക്കെ ചെയ്യട്ടെ. നിങ്ങൾ വായിക്കുക എന്നാണ് പറയുന്നത്. ഞാനത് സത്യം പറയാണ്, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വീട്ടു ജോലി എല്ലാം ചെയ്തിട്ടുണ്ട്, അരച്ച് കറിയൊക്കെ വെച്ച് അങ്ങനെ ചെയ്തു. പക്ഷേ എനിക്ക് എന്നെ അങ്ങനെ പറയണ ഇഷ്ടമില്ല എന്നാണ്. അത് എന്ന് വെച്ചാൽ അമാന്യം എന്ന് തന്നെയാണ് സമൂഹം ഇന്ന് അതിനെ കാണുന്നത്. അദൃശ്യമായ പണികളാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇരട്ട ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. കാരണം നമ്മൾ വിവാഹം കഴിക്കുന്നത് ഒരു പുരുഷനെ അല്ല, നമ്മൾ വിവാഹം കഴിക്കുന്ന ഒരു കുടുംബത്തെ മൊത്തത്തിലാണ്. സ്നേഹം ഉത്തരവാദിത്വമാണ്, സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഉത്തരവാദിത്വമാണ് സ്നേഹം. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തി എനിക്ക് വളരാനും ചുറ്റുമുള്ളവയെ വളർത്താനും ആകുന്നെങ്കിൽ എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ മാത്രം വളരണം എന്നാഗ്രഹിക്കുന്നതൊരു സ്നേഹമൊന്നുമല്ല, അത് സ്വാർത്ഥമാണ്. എൻ്റെ ഒപ്പമുള്ളവരും വളരുന്നു, സ്വതന്ത്രമായി വളരുന്നു, മനുഷ്യാന്തസ്സിനെ പാലിക്കുന്നു, ആണിലും പെണ്ണിലും ഭിന്നലിംഗത്തിലും ഒക്കെയും.
ആ ദൈവ ചൈതന്യം തന്നെയാണുള്ളത്, മനസ്സുകളുടെ സാധ്യതയാണുള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, അതിന് മാത്രമേ സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. വളരാൻ അനുവദിക്കാതെ തളർത്തുന്നതൊന്നും സ്നേഹമല്ല. അതാണല്ലോ പ്രണയം. അവസാനം എന്ത് ചെയ്യും? എനിക്ക് ഒതുങ്ങിയില്ലെങ്കിൽ നീയും ജീവിക്കണ്ട, ഞാനും ജീവിക്കണ്ട. അതാണല്ലോ ഇന്നത്തെ പ്രണയം. അതൊരു തരം പൊസസീവ്നെസ്സാണ്, ഭ്രാന്തമായ ഒരു ഒരു തരം എന്താ പറയേണ്ടത്, അശരണതകളിൽ നിന്നുണരുന്ന ഏറ്റവും നിഷേധാത്മകമായ ഒരു ഭാവത്തിൻ്റെ പേരായി തകർന്നടിഞ്ഞിരിക്കുന്നു പ്രണയം. കാത്തിരിക്കുന്ന, വളർത്തുന്ന, അഭിനന്ദിക്കുന്ന, താങ്ങുന്ന, ഇതൊക്കെ വൺ വേ അല്ല, ഇതൊക്കെ പരസ്പരം പാരസ്പര്യമാണ് സ്നേഹത്തിൻ്റെ ഭംഗി. അത് കാരണം ഒരു കുടുംബം ഉണ്ടാക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു കുടുംബത്തെ മൊത്തം കല്യാണം കഴിച്ചു വന്നിരിക്കണു എന്നല്ല വിചാരിക്കേണ്ടത്. അവൾക്ക് അവിടെ ഇടമുണ്ടോ? ഞാൻ ഇന്നിപ്പോൾ അതേ മാതൃത്വം വരാൻ പോകണം, മാതൃത്വ ദിനം. അപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതി അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എവിടെയാണ് ഒരമ്മയ്ക്ക് ഇടമുണ്ടാവുക? ഒരിടമുണ്ടാവേണ്ട കാര്യമുണ്ടോ? അനാവശ്യമല്ലേ വീട്ടിൽ അമ്മയ്ക്കൊരു മുറി, അമ്മയുടെ കസേര, അമ്മയുടെ മേശ, അമ്മയുടെ ഭക്ഷണപാത്രം? അനാവശ്യമാണ്. പിന്നെ അമ്മയ്ക്ക് ഉച്ചയ്ക്കൊക്കെ നടന്നു വർത്തണം, രാവിലെ പതിയെ ഉറക്കം എണീച്ചാൽ മതി എന്ന് പറയുന്നത് ഒരു ആർഭാടമാണ്. ജലദോഷം വന്നാലോ, അസുഖം വന്നാലോ, കോവിഡ് വന്നാലോ ആശുപത്രിയിൽ അമ്മയെ എത്തിക്കണം എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്. അമ്മയുടെ പേരിൽ സ്വന്തമായി സ്വത്തോ ബാങ്ക് അക്കൗണ്ടോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് അപായം പിടിച്ച ഏർപ്പാടാണ് എന്നാണ്. ഇതാണ് നമ്മുടെ അമ്മ സ്നേഹം. എനിക്കറിയാവുന്ന ഒരു ടീച്ചറ്, എൻ്റെ കൂടെ പഠിപ്പിച്ച സീനിയർ ഒരു ടീച്ചറ്, ഇപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് 75 വയസ്സായിട്ട് ടീച്ചറാ സ്വന്തം വീട്ടിൽ നിൽക്കുന്നു. ഇന്നലെ കൂടെയും വിളിച്ച് സങ്കടം പറയുന്നു, മക്കളാരും വരുന്നില്ല. എത്ര സ്നേഹിച്ച് മക്കളെ വളർത്തി, വിവാഹം കഴിപ്പിച്ച്, ചെറുമക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കിയൊക്കെ വിട്ടു അച്ഛനും അമ്മയും ഒരു വീട്ടിൽ. അപ്പോൾ എന്താവും? ഞാൻ ടീച്ചറിൻ്റെ കൂടെ ഇരുന്ന് ആലോചിച്ചു, ടീച്ചർ എന്താവും ഇവരുടെ ഒരു ബ്ലോക്ക്? അപ്പോൾ എന്നോട് നൈറിസ, വേറെ ഒന്നുമല്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറിക്കൊടുത്താൽ ഇത് ഡിസ്പോസ് ചെയ്യണം പെട്ടെന്ന്. അമ്മയ്ക്ക് മാത്രമായിട്ട് എന്തിനൊരു വീട്? അമ്മ ഏതെങ്കിലും മക്കളുടെയൊക്കെ കൂടെ അങ്ങ് നിന്നോ? അച്ഛനാണെങ്കിൽ പറയില്ല. ഇതാണ് നമ്മുടെ ലോകം, ഇതാണ് വാർദ്ധക്യം കാത്തിരിക്കുന്നത്. അവരാരുമല്ല എന്നാക്കി തീർക്കുക, അവർക്ക് സ്വന്തമായി ഒന്നും വേണ്ട എന്നാക്കി തീർക്കുക. ഇടം എന്നത് ഇല്ല മനുഷ്യൻ. ഈ മനുഷ്യത്വം എന്ന് പഠിപ്പിക്കണമായിരുന്നു? ഇത് നമ്മുടെ ജോലിയാണ്, അധ്യാപകരുടെ ജോലിയാണ്. ഞാൻ പറയും, പാരൻസിനത് പറ്റുന്നില്ല. അധ്യാപകർ മനുഷ്യത്വം പഠിപ്പിക്കേണ്ടവരാണ്, മനുഷ്യത്വം ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടവരാണ്. തെറ്റ് കാണിച്ചാലല്ലേ തിരുത്താൻ പറ്റൂ. തെറ്റരുത് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? തെറ്റിക്കോട്ടെ എന്ന് വെക്കുക. നീ പോയി മറിഞ്ഞടിച്ച് വീണിട്ട് വാ, ഞാൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാമെന്നാണ്. അഴിച്ചു വിടുക, പറക്കാൻ വിടുക. ക്ലാസ്സിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ക്ലാസ് നമ്മളീ പറയുന്ന പോലെ നമുക്ക് മാത്രം സംസാരിക്കാനുള്ള ഒരു ഇടമല്ല, എല്ലാവർക്കും സംസാരിക്കാനുള്ള ഇടമാണ്. ഇതൊക്കെ ഇന്ന് ഈ കോവിഡ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ അതിന് അധ്യാപകർക്ക് എന്താണ് ഇനി ചലഞ്ചിങ് ആയിട്ടുള്ള മറ്റൊരു വഴി? എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് പോകണം എന്നുള്ളതാണ്. ഈ കോവിഡ് കാലത്ത് ഇത്രയും കോവിഡ് ബാധിക്കാതിരിക്കാൻ പോലും അധ്യാപകരെ ഇറക്കിയാൽ മതിയായിരുന്നു. അവർ പറഞ്ഞു കൊടുത്തേനെ, പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തേനെ, നോക്കൂ ആപത്തുണ്ടാകാതെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ഓരോ ജീവിതവും വളരെ വിലപ്പെട്ടതാണ്. കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ എങ്ങനെ വേണം ഈ തളർന്നു പോകുന്ന വാർത്ത, നമുക്കറിയാലോ ഇങ്ങനെ വാർദ്ധക്യങ്ങൾ മാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇലപൊഴിയും കാലമാണിത്, അടർന്നു പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡിനെ കുറിച്ച് മോളൊക്കെ പറയുന്നത്, പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നത് കോവിഡ് ബാധിച്ചവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് വേറെ ആന്തരിക അവയവങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നു. സ്റ്റഡീസ് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് പോകുന്ന ഒരാൾ കുഴഞ്ഞു വീഴുന്നു, ഹൃദയാഘാതമാണെന്ന് പറയുന്നു.
അന്വേഷിക്കുമ്പോൾ അയാൾക്ക് മുമ്പ് കോവിഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിട്ടില്ല, ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ വേണ്ടത് ചെയ്തിട്ടില്ല, അതിമാരകമായി ബാധിച്ച ഈ വൈറസിൻ്റെ അവസാനത്തരിയെയും പുറത്താക്കിയിട്ടില്ല, വെറും പനി എന്ന് പറഞ്ഞ് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അധ്യാപകർ ആരോഗ്യ പരിപാലകരാകണ്ടേ? ഇത്രയും കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും വേണ്ടപ്പെട്ടവരുമൊക്കെ പോയിട്ടുള്ള കുട്ടികൾ, വൈകല്യം ബാധിക്കുന്ന കുട്ടികൾ, മനോവൈകല്യം ബാധിക്കുന്ന കുട്ടികൾ, വിഷാദ കയങ്ങളിൽ മുങ്ങിപ്പോകുന്ന കുട്ടികൾ, ഇവർക്ക് എപ്പോഴും നീട്ടിവെക്കുന്ന ഒരു കൈയായി മാറേണ്ടിയിരിക്കുന്നു അധ്യാപകർ. കാരണം ജീവിക്കാൻ സഹായിച്ചില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മളെങ്ങനെയാണ് അറിവ് കൊടുക്കുക? ഏറ്റവും വലിയ അറിവ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്നത് തന്നെയായിരിക്കണം. നമുക്കൊക്കെ ഇതുപോലും ഇനി എത്ര കാലം സാധ്യമാകുമെന്ന് പറയാനാവില്ല. എന്താ നമ്മൾ പറയുന്നത്, പടിഞ്ഞാറേ ചക്രവാളത്തിൽ നിന്ന് കാറ്റ് വീശിത്തുടങ്ങിയിരിക്കുന്നു. യുദ്ധവും കലാപവും അസ്വരസങ്ങളും വംശീയതയും വർഗീയതയും ഒക്കെ കൂടി ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാക്കുന്ന കാലഘട്ടത്തിലൂടെ അരിച്ചരിച്ച് നീങ്ങുകയാണ് നാം ഓരോരുത്തരും. വിവേചനങ്ങൾക്ക് മേൽ വിവേചനം പടരുന്ന ഒരു കാലത്ത് ക്ലാസ് മുറികളായിരിക്കണം ഈ നമ്മൾ ഈ പറയുന്നത് ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയൊക്കെ പറയുന്ന ശരിക്കുമുള്ള ഭരണഘടന ക്ലാസ് മുറികളിൽ ജീവിക്കപ്പെടണം. ഇവരാണ് നാളെ നമ്മുടെ നാടിൻ്റെ ഭാഗധേയം എന്ത് എന്ന് പറയേണ്ടവർ. ഇവരാണ് സ്നേഹം എന്ത് എന്നതിൻ്റെ നിയതമായ അർത്ഥം കൊടുക്കേണ്ടവർ. ഒന്ന് ചേർത്ത് പിടിക്കാനാവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കരങ്ങളും ഈ മനസ്സും? ഒന്ന് ക്ഷമയോടെ കേട്ടിരിക്കാനല്ലെങ്കിൽ എന്തിനാണ് പിന്നെ നമ്മൾ ഇത്രയധികം പഠിച്ചത്, ഇത്രയധികം ജീവിതം വ്യയം ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങൾ എന്നുള്ളതിനെ അധ്യാപകർക്ക് കളഞ്ഞു വിളിക്കാനാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. തെളിമയില്ലാത്ത മനസ്സുമായി കുട്ടികളെ പഠിപ്പിക്കാൻ പോകരുത്. മറ്റ് താല്പര്യങ്ങൾക്ക് മറ്റ് അഭിവാഞ്ചകൾക്ക് ക്ലാസ് മുറികളും, അതായത് നമ്മുടെ ക്ലാസ് മുറികൾ ഞാൻ പറയുന്നത് ഒരു വെർച്വൽ കോൺസെപ്റ്റിലാണ്, ഈ ഇരിക്കുന്ന മുറി എന്നുള്ളതല്ല. എവിടെ വിദ്യാർത്ഥിയുണ്ടോ എവിടെ അധ്യാപകനുണ്ടോ അവിടം ഒരു ക്ലാസ് മുറിയാവുകയാണ്. കാരണം നമ്മളുടെ ആത്മബന്ധം ഇങ്ങനെ എന്താ പറയേണ്ടത് ഇതൾവിരിക്കുകയാണ് ആ നേരങ്ങളിൽ. എന്നേക്കുമുള്ളൊരു ബന്ധമാണ് ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും തമ്മിലാകുന്നത്. അതൊരു നിയോഗം തന്നെയാണെന്ന് തിരിച്ചറിയണം. ഒരു പഴയ കാലമില്ല, അതേസമയം ഏറ്റവും പുതിയ അറിവും നമ്മുടെ നാവിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് കുട്ടികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏറ്റവും പുതിയ എഴുത്തുകാരെ നമ്മൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കാൻ കഴിയണം. ഏറ്റവും പുതിയ ഫോർമുലകൾ നമുക്ക് ക്ലാസ്സിൽ കൊടുക്കണം ഇന്ന്. കാരണം അതൊക്കെ ഈ നെറ്റ് സർഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാത്തത്? സർവ്വതും കിട്ടും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഓരോന്നിൻ്റെയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ദിവസത്തിൻ്റെ സവിശേഷതകൾ, എത്ര വൈവിധ്യപൂർണമാക്കാം ക്ലാസ്സുകൾ നമുക്ക്. കുട്ടികളുടെ മനസ്സ് എപ്പോഴും കൂടുതലറിയാൻ, അറിയാത്തതറിയാൻ താല്പര്യമുള്ളതാണ് കുട്ടികളുടെ മനസ്സ്. അതിലേക്ക് നേരായ അറിവുകൾ, തുടവും തൂക്കവുമുള്ള അറിവുകൾ കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അത് അവിടെയാണ് ഞാൻ പറയുന്നത്, യഥാർത്ഥ സ്നേഹം നിൽക്കുന്നത് ഈ വളർത്തുക എന്ന പ്രക്രിയയിൽ തന്നെയാണ്. ചേർത്തു പിടിച്ചു വളർത്തുക എന്ന പ്രക്രിയയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഓരോ അധ്യാപകനും അധ്യാപികയും പകർന്നു നൽകുന്നത് ഈ കറ കളഞ്ഞ സ്വാർത്ഥത്തരി പുരളാത്ത സ്നേഹമാണ്. കാരണം അതിലാണ് നാളെ നീ വളരണമെന്നും ഞങ്ങളെക്കാൾ ഉയരണമെന്നും നാളെ നീയാകണം ഞങ്ങളുടെ പ്രതീക്ഷയെന്നും പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഇരിക്കുന്ന കുട്ടികളുടെ കണ്ണിൽ നോക്കി ഞാൻ പറയും, എടാ എന്നെ വെറുതെ നിരാശപ്പെടുത്തല്ലേ, എനിക്ക് നാളെ കാണേണ്ടത് നിൻ്റെ കണ്ണുകളിലൂടെയാണ് എന്നാണ്. നമ്മൾ അവയവം മാറ്റിവെച്ചൊന്നും കൊടുക്കണ്ട, നമ്മളെ തന്നെ കുട്ടികൾക്കായിട്ട് മുറിച്ചു കൊടുക്കുകയാണ്. ഇതെൻ്റെ മാംസമാണ്, ഇതെൻ്റെ രക്തമാണ്, പങ്കിട്ടെടുത്തുകൊള്ളുക എന്ന് ഓരോ അധ്യാപകനും അധ്യാപികയ്ക്കും പറയാൻ കഴിയണം. നമ്മളെ മുഴുവനായി അങ്ങ് ഒന്നും പിടിച്ചു വയ്ക്കാതെ മുഴുവനായി കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ ക്ലാസ് മുറിയും ഒരു യാഗശാല തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ക്ലാസ് കഴിയുമ്പം ജീവിതം ധന്യമായെന്ന് പറഞ്ഞ് വേണം നമ്മൾ ഈ വാതിൽ നിന്നിറങ്ങിപ്പോകാൻ. ധന്യമായ ചില മാത്രകളിലൂടെ എനിക്ക് കടന്നു പോകാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നു. അതിന് വണക്കമാരോട് പറയണം, ഈ കുട്ടികളോടാണ് പറയേണ്ടത്.
ഞാൻ എന്ന് എനിക്ക് അതുകൊണ്ട് ഒരിക്കലും ഞാൻ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളിൽ നിന്ന് ഒരിക്കലും എനിക്ക് ഒരു അസഹ്യമായതൊന്നും നേരിടേണ്ടി വന്നിട്ടേയില്ല. കാരണം ആ ഇല്ലായ്മയെ ആദരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആരൊക്കെയാണ് എന്ന് സമൂഹം കൊടുത്ത മേൽവിലാസത്തിൽ നിങ്ങളൊരു കുട്ടിയെ നോക്കരുത്. കുടുംബം കൊടുക്കുന്ന മേൽവിലാസം അധ്യാപകനെ ബാധിക്കേ വേണ്ട. അവൻ എന്ന വ്യക്തി, അവൾ എന്ന വ്യക്തി എന്തുമാത്രം ഉയർച്ചയുള്ളതാണ്, എന്തുമാത്രം സാധ്യതയുള്ളതാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ തെളിവാക്കപ്പെടുന്ന, നിങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്ന ആ ഒരു വ്യക്തിത്വത്തെ ആദരിച്ചു പോവുക. കാരണം ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ടെസ്റ്റ് ഓഫ് ടൈം ആയിരിക്കാം, ആസ്വാദ്യ നിമിഷങ്ങളുമായിരിക്കാം. താങ്ക് യു.